ഹേയ് ഗൈസ് എല്ലാവരും സേഫ് ആണെന്ന് വിചാരിക്കുന്നു. ഗൈസ് ഇപ്പൊ ഇൻസ്റ്റാഗ്രാമിലും വാട്സപ്പിലും ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ ആകെ മൊത്തം ഇത്തരത്തിലുള്ള ഫോട്ടോസ് മാത്രമേ കാണാനുള്ളൂ. തമ്പനിയിൽ കണ്ടപ്പോൾ നിങ്ങൾ ചാടി വന്നതിന്റെ കാര്യവും അതായിരിക്കും. അപ്പൊ അത് തന്നെയാണ് നമ്മളിപ്പോൾ പറയാൻ പോകുന്നത്, എങ്ങനെ എളുപ്പത്തിൽ ഇത്തരത്തിലുള്ള കാർട്ടൂൺ എഡിറ്റഡ് ഫോട്ടോസ് നിർമ്മിക്കാമെന്ന്. നിങ്ങൾക്ക് ആർക്കും വളരെ സിമ്പിൾ ആയിട്ടുള്ള രണ്ട് മൂന്ന് സ്റ്റെപ്പ് ഉപയോഗിച്ചുകൊണ്ട് ഇത് ചെയ്യുവാൻ സാധിക്കും. ബോയ് ആയിക്കോട്ടെ ഗേൾ ആയിക്കോട്ടെ ആർക്കും ചെയ്യാം. ഞാൻ ചില വീഡിയോസ് കണ്ടിട്ടുണ്ട്, എല്ലാത്തിലും വോയിസിന് എഡിറ്റ് ചെയ്യാനുള്ള ചില എലമെന്റ്സും കാര്യങ്ങളും വെച്ചിട്ടുള്ള വീഡിയോസ് മാത്രമേ കണ്ടിട്ടുള്ളൂ. എന്നാൽ നിങ്ങൾക്ക് ഇപ്പൊ ഈ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ഗേൾ ആണെന്നുണ്ടെങ്കിലും ഈസി ആയിട്ട് നിങ്ങൾക്ക് ചെയ്യുവാൻ സാധിക്കും. അപ്പൊ എങ്ങനെയാണ് ഇത് ചെയ്യുന്നത് എന്ന് വീഡിയോ പൂർണ്ണമായിട്ട് കണ്ട് മനസ്സിലാകുക. പിന്നെ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി ഒന്ന് പരിഗണിക്കുക. സോ നമുക്ക് നേരെ ആ വീഡിയോ അങ്ങ് കണ്ടു നോക്കാം. ഗൈസ് ഇതിനായിട്ട് നമുക്ക് മൂന്ന് ആപ്ലിക്കേഷനുകളുടെ സഹായമാണ് ആവശ്യം. അതിൽ ഒന്നാമത്തേത് ട്യൂൺ ആപ്പ്, രണ്ടാമത്തേത് ബാക്ക്ഗ്രൗണ്ട് ഇറേസർ, മൂന്നാമത്തേത് പിക്സാർട്ട്. ഇത് മൂന്നും ഡൗൺലോഡ് ചെയ്യുവാനുള്ള ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലും നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ മറ്റ് ചില എലമെൻറ്റുകളും ഇതിനായിട്ട് ആവശ്യമുണ്ട്, അതെന്താണെന്ന് നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ മനസ്സിലാകും. അത് ഡൗൺലോഡ് ചെയ്യുവാനുള്ള ലിങ്കും അവിടെ തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പണി തുടങ്ങാം. അപ്പോൾ സ്റ്റെപ്പ് വൺ ഇതാണ്, ട്യൂൺ ആപ്പ് ഓപ്പൺ ചെയ്ത് നമുക്ക് വേണ്ട ഫോട്ടോ തിരഞ്ഞെടുക്കുക. ഓക്കെ, അപ്പം ഞാൻ എൻ്റെ ഫോട്ടോ തിരഞ്ഞെടുത്തു. ഓട്ടോമാറ്റിക്കലി നമ്മുടെ മുഖം ഇതുപോലെ ക്രോപ്പായി വരും. അത് സൂം ഔട്ട് ചെയ്ത് വേണമെങ്കിൽ എത്ര ഭാഗമാണ് വേണ്ടതെന്ന് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് തിരഞ്ഞെടുക്കാവുന്നതാണ്. ശേഷം മുകളിലെ ഈ ഒരു ടിക്ക് ബട്ടണിലൊന്ന് ക്ലിക്ക് ചെയ്യുക. കുറച്ച് സമയം ഇതുപോലെ ലോഡാവും. ഇതിന് ഇൻ്റർനെറ്റ് കണക്ഷൻ ആവശ്യമാണ്, സോ നെറ്റ് ഓൺ ചെയ്താൽ മാത്രമേ ഇത് പ്രവർത്തിക്കുകയുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് കാർട്ടൂൺ ഫോട്ടോ ലഭ്യമായിട്ടുണ്ട്. ഇനി മുകളിൽ വൈറ്റ് ഭാഗത്ത് കാണുന്ന ഈ സ്കിപ്പ് ഓപ്ഷനിലൊന്ന് ക്ലിക്ക് ചെയ്ത് വരുന്ന അഡ്വർടൈസ്മെൻറ്റ് ക്ലോസ് ചെയ്താൽ മതി. അല്ലാതെ നിങ്ങൾ ഇവരുടെ പ്രോ വേർഷൻ ഒന്നും പർച്ചേസ് ചെയ്യേണ്ട ആവശ്യമില്ല. ശേഷം അപ്ലൈ എന്ന ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക, സേവ് ചെയ്യുക. അപ്പോൾ ഗ്യാലറിയിലേക്ക് ഈ ഒരു ഫോട്ടോ സേവ് ആയി. അങ്ങനെ ഒന്നാമത്തെ സ്റ്റെപ്പ് കഴിഞ്ഞു. ഇനി നമുക്ക് രണ്ടാമത്തെ സ്റ്റെപ്പ് നോക്കാം. അതിനായിട്ട് ബാക്ക്ഗ്രൗണ്ട് ഇറേസർ ആപ്പ് ഓപ്പൺ ചെയ്യുക. ശേഷം ലോഡ് എ ഫോട്ടോ എന്ന ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാവുന്നതാണ്. അവിടെ നിന്നും ആ കാർട്ടൂൺ ഫോട്ടോ, സേവ് ചെയ്ത ഫോട്ടോ തിരഞ്ഞെടുക്കുക. ശേഷം മുകളിൽ ടിക്ക് ചെയ്യുക. ഞാനിപ്പോൾ ഒന്ന് ഇതിലെ ഇൻ്റർനെറ്റ് കണക്ഷൻ ഓഫ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഈ ആപ്ലിക്കേഷനിൽ നിന്നും നല്ല രീതിയിൽ പരസ്യം വരും. ഇനി താഴെയുള്ള ഈ ഓട്ടോ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത ശേഷം ഈ ഒരു കഴ്സർ ഈ വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് ഭാഗത്ത് കൊണ്ടുവയ്ക്കുകയാണ്. അപ്പോൾ തന്നെ ആ ഒരു ഭാഗം മൊത്തം ഇറേസായി. ഇപ്പോൾ മുകളിൽ ടിക്ക് ചെയ്യുകയാണ്. ഇനി താഴെയുള്ള ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ട്രാൻസ്പെറൻറ്റ് ബാക്ക്ഗ്രൗണ്ട് കുറച്ച് ഡാർക്കായിട്ട് കിട്ടും. അങ്ങനെ കിട്ടിയാലൊരു ഗുണം, ഇതിൻ്റെ സൈഡ് എഡ്ജസ് നമുക്ക് സ്മൂത്ത് ചെയ്യുമ്പോൾ കൃത്യമായിട്ട് മനസ്സിലാകും. സോ താഴെ എത്രത്തോളം സ്മൂത്ത് വേണമോ അത് നിങ്ങൾക്ക് ക്രമീകരിക്കാവുന്നതാണ്. ഞാനിപ്പോൾ രണ്ടിലിട്ട ശേഷം മുകളിൽ സേവ് ചെയ്യുകയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ആ ഒരു ഫയൽ സേവ് ആയി കിട്ടി. അപ്പോൾ രണ്ടാമത്തെ സ്റ്റെപ്പും കഴിഞ്ഞിട്ടുണ്ട്, വളരെ സിമ്പിളാണ്. ഇനി മൂന്നാമത്തെ സ്റ്റെപ്പ് നോക്കാം. സോ ഞാൻ പിക്സാർട്ട് ഓപ്പൺ ചെയ്യുന്നുണ്ട്. അതിൽ നിന്നും എഡിറ്റ് എ ഫോട്ടോ എന്ന ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുകയാണ്. ഇനി നമുക്ക് വേണ്ട ആ ഒരു മഞ്ഞ ബാക്ക്ഗ്രൗണ്ട് സെലക്ട് ചെയ്യാം. സാധാരണ എല്ലാവരും ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് ആണ് ഇത്തരത്തിലുള്ള എഡിറ്റിങ്ങിനായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇത് ഡൗൺലോഡ് ചെയ്യുവാനുള്ള ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട്. പിന്നീട് നിങ്ങൾ ആഡ് എ ഫോട്ടോ എന്ന ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് ഈ ഒരു ബോഡി ഷേപ്പ്, അതായത് ആ ഒരു കാർട്ടൂൺ ടൈപ്പിലുള്ള ആ ബോഡിയും ആഡ് ചെയ്യണം. അപ്പോൾ അതിൻ്റെ ഡൗൺലോഡ് ലിങ്കും ഇത്തരത്തിലുള്ള എലമെൻറ്റുകളുടെ മൊത്തം ഡൗൺലോഡ് ലിങ്കും നിങ്ങൾക്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ നിന്ന് ലഭിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ അതും ഞാൻ ഇത്തരത്തിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ വലിപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ ക്രമീകരിക്കാം. ഞാനിപ്പോൾ ഈ ഒരു രീതിയിൽ ക്രമീകരിച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഈ ഒരു ഉടലിലേക്ക് നമ്മളുടെ തല ആഡ് ചെയ്യണം. അപ്പോൾ അതിനായിട്ട് പുറത്തൊന്ന് ക്ലിക്ക് ചെയ്യുക. ശേഷം താഴെ ആഡ് ഫോട്ടോ എന്ന ഓപ്ഷനിൽ ഒന്നുകൂടി ക്ലിക്ക് ചെയ്ത് ആ കാർട്ടൂൺ ഫോട്ടോ സെലക്ട് ചെയ്ത് ആഡ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം റെഡിയായി എന്ന് പറയാം, എന്നാലും കംപ്ലീറ്റ് ആയിട്ടില്ല. ഇനി നമുക്ക് മുകളിലുള്ള ഈ ഇറേസർ ഓപ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് ഈ ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ ഒന്ന് മായ്ച്ചു കളയണം. അതായത് ഈ ഒരു ഫോട്ടോ ഫയലിൽ ആവശ്യമില്ലാത്ത ഭാഗമൊക്കെ ഇതുപോലെ കൃത്യമായി മായ്ച്ച് കളയണം. ഓക്കെ, അപ്പോൾ ഞാൻ എൻ്റെ ആ ഒരു തല രൂപം മാത്രം ഇതുപോലെ മായ്ച്ച് കളഞ്ഞ് സെറ്റാക്കി വെച്ചു. ഇനി ഒന്ന് മുകളിൽ ടിക്ക് ചെയ്യുക. ഇനി ടിക്ക് ചെയ്യരുത്. ഇനി നമ്മുടെ ആ ഒരു തലയുടെ ഭാഗം ബോഡിയുമായി യോജിക്കുന്ന രീതിയിൽ എത്രത്തോളം വലുപ്പമാണോ വേണ്ടത് അതുപോലെ ഒന്ന് സെറ്റ് ചെയ്യുക. പിന്നീട് നിങ്ങൾ ചെയ്യേണ്ടുന്ന ഒരു കാര്യം, അതായത് ഈ തലയുടെ ഭാഗം സെലക്ട് ചെയ്ത് താഴെ അഡ്ജസ്റ്റ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്, അതൊന്ന് ഉപയോഗിച്ച് ആ ഒരു ഓപ്ഷൻ ഉപയോഗിച്ച് ബ്രൈറ്റ്നെസ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുക. ആ ഒരു മുഖത്തിൻ്റെ ബ്രൈറ്റ്നെസ്, അതായത് അത് അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ ആ ഒരു ശരീരത്തിൻ്റെ കളറും അതുപോലെ തന്നെ മുഖത്തിൻ്റെ കളറും മാച്ച് ആവുന്നതുപോലെ കിട്ടും. ആവശ്യമുള്ള രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്ത് ടിക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മുടെ കാർട്ടൂൺ ഫോട്ടോ റെഡിയായി. ഇനി ഇത് സേവ് ചെയ്യുന്നതിനായിട്ട് മുകളിലെ ഡൗൺലോഡ് ബട്ടണിൽ ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി. ഇത്രയേ ഉള്ളൂ. സംഭവം വളരെ വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ആർക്കും ചെയ്യാം. ബോയ് ആണെങ്കിലും ഗേൾ ആണെങ്കിലും നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യുവാൻ ആവശ്യമായിട്ടുള്ള ഇതുപോലെയുള്ള ഫയലുകളുടെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ നൽകുന്നുണ്ട്. ഫ്രീ ആയിട്ട് തന്നെ നിങ്ങൾക്ക് എല്ലാ ഫയലുകളും ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. സോ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ഗൈസ് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റായി രേഖപ്പെടുത്തുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.